നമസ്കാരം, ഞാൻ പ്രദീപ് മുക്കത്തല. നമുക്ക് LPSA UPSA ആവർത്തന ഇതുവരെ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ വിശകലനവുമായിട്ടാണ്. കഴിഞ്ഞ കുറെ പരീക്ഷകളിൽ സെലക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുമെന്ന് നോക്കുക. കൂടാതെ ഓരോരുത്തരോടും പറയാം, നല്ലൊരു അധ്യാപികയും അധ്യാപകനും ആകാൻ വേണ്ടി കുറെ നാളുകൊണ്ട് ആഗ്രഹിച്ച് പരീക്ഷതായി എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾക്കറിയാം അല്ലേ. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണം, എത്തിച്ചേരുക എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടം വരെ പഠിച്ചത് എന്ന് ചോദിച്ചു, വലിയ വലിയ പൈസ കൊടുത്ത് കയറാൻ എത്ര പേർക്ക് പറ്റും? അത് ആസ്തി ഉള്ളവരല്ലേ പറ്റുന്നത്. പക്ഷെ അന്നാലും ചിന്തിച്ചു, ഈ കയറുന്നവർക്കായാലും കുറ്റം പറയല്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ജോലി നേടുമ്പോഴല്ലേ അതിന് ഒരു അഭിമാനം തോന്നുന്നത്. അല്ലാതെ നമ്മളെ പൈസ കൊടുക്കുന്നതിന് ഞാൻ കുറ്റമൊന്നും അല്ല പറയുന്നത്, അതുണ്ടായവരാണ് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒന്ന് തീരുമാനിക്കുക, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താലും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെന്റിന്റെ PSC ടെസ്റ്റ് എഴുതി തന്നെ കയറണം എന്ന് വിചാരിച്ചു നോക്കേ, കയറാം. അതാണ് അഭിമാനം എന്ന് പറയുന്നത്. പിന്നെ അതിനല്ലേ നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞത്, ഈ ഒരു BEd എടുത്ത് അല്ലെങ്കിൽ TTC എടുത്തത് എന്തിനാണ്? അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് സമീപിക്കുക. സമീപിച്ചാൽ തീർച്ചയായിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്താം. വലിയ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വലിയ കട്ട് ഓഫ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ അത് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം ഒരു ടോപ്പിക്ക്. ആളുകളുടെ എണ്ണം കുറവാണ് ഇതിൽ പഠിക്കാൻ, പക്ഷെ പഠിക്കുന്നവരെല്ലാം നല്ലവരാണ്. ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ആളുകളുടെ എണ്ണം നല്ല രീതിയിൽ കുറയും, പക്ഷേ എല്ലാവരും ഒരേപോലെ ലക്ഷ്യത്തിൽ പഠിക്കുകയാണ്. ആ ലക്ഷ്യങ്ങൾ മറികടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. എന്താണ്? മറ്റുള്ളവരെക്കാൾ ഏറ്റവും നല്ല റാങ്ക്, അതോ ഏറ്റവും 10-നകത്ത് എത്തണം എന്ന രീതി പഠിച്ചൊക്കെ സ്വസ്ഥമാകും. കാരണം എനിക്കൊരു ജോലി ഉറപ്പായല്ലോ എന്നുള്ള രീതിയോ, അല്ലെങ്കിൽ 100 കിടക്കേ 200 കിടക്കേ 300 കിടക്കേ ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെയും ടെൻഷനായി, ഇനി ഇത് എന്ന് എടുക്കുമോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ചില ജില്ലകളിലങ്ങ് ഒട്ടും എടുക്കുന്നത് പോലുമില്ല. അതുകൊണ്ട് പറയുകയാണ്, ഓരോരുത്തരും നിങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ തരും, അതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് സിലബസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ആ സിലബസിൽ നിങ്ങൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെ തീർക്കാൻ കഴിയുമോ അത് തീർക്കുക. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട സ്കൂൾ ടെസ്റ്റുകൾ നല്ലോണം കൊണ്ടുപോവുക, ആനുകാലികങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക, സൈക്കോളജി ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ച് നോട്ട് എഴുതി തന്നെ പഠിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നേടണം എന്ന വാശി ഉണ്ടെങ്കിൽ അത് നേടിയിട്ടേ പിന്മാറാവും. എവിടെയെങ്കിലും വെച്ച് മനസ്സൊന്ന് പതറുകയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ പതറിപ്പോയോ നിങ്ങളുടെ ജൂനിയറുകാരും നിങ്ങളെക്കാൾ മാർക്ക് കുറഞ്ഞവരും ഒക്കെ അതിന് മുകളിലേക്ക് ഉയർന്നു വന്ന് അവർ സ്കൂളിലേക്ക് നല്ല സ്റ്റെറ്റായി ഒന്ന് പോകുന്നതൊക്കെ കാണുമ്പം നിങ്ങൾ വീട്ടിലിരുന്ന് കരയേണ്ടി വരും, ഹൃദയം പൊട്ടി കരയേണ്ടി വരും. കാരണം നിങ്ങൾ കുറച്ചു നാള് ആ കിട്ടിയ നല്ലൊരു അവസരം ഞാനൊന്ന് ഫലവത്താക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചോനെ, കുറച്ച് നാളെങ്കിലും ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നവനെ, അതുകൊണ്ട് എടുത്തു പറയുകയാണ്, ഓരോരുത്തരോടും എടുത്തു പറയുകയാണ്, തീർച്ചയായിട്ടും നേടണം. മറ്റുള്ളവരെ നോക്കി ഒരിക്കലും അവിടെ നിൽക്കരുത്. അവർ വരും പോകും, ചിലപ്പോൾ അവരുടെ കഴിവ് ചിലവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. കുറച്ചു നേരം ഇരുന്ന് പഠിച്ചാലും മതി, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കുറേ വായിച്ചെങ്കിലേ പറ്റൂ, ചിലപ്പം കുറേ വർഷങ്ങളൊക്കെ തിരിഞ്ഞു പോകും, ചിലപ്പോൾ സയൻസിൻ്റെ വേർഡുകളൊന്നും കിട്ടത്തില്ല, ഇംഗ്ലീഷിലൊക്കെ അല്ലേ പഠിച്ചത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യും. ഈ കുറച്ച് നാളല്ലേ ഉള്ളൂ, ഇത് കഴിഞ്ഞ് നിങ്ങളൊന്ന് പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷവാനല്ലേ, നല്ലൊരു മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെയും മാർക്ക് ഇല്ലെങ്കിലോ പിന്നെ ടെൻഷനായി, കിട്ടുമോ എന്നായി, പിന്നെ അടുത്ത പരീക്ഷ എന്നാണ് ഇങ്ങനെ വയസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിനും വീടിനും അഭിമാനമായിട്ട് നമ്മൾ മാറണം. നമ്മൾ നിങ്ങളെന്ന് ആലോചിച്ചൊക്കെ പെൺകുട്ടികളോട് എടുത്തു പറയാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കല്യാണം കഴിച്ച വീടുകളിലേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ അവൾ ടീച്ചറാണ്, അവൾ ആ കുട്ടി ടീച്ചറാണ് കേട്ടോ, ഇങ്ങനെയാണ് കല്യാണം കഴിച്ചിട്ട് കൊണ്ട് ചെല്ലുന്ന ഒരു രംഗം. അല്ലെങ്കിൽ ചെന്നതിന് ശേഷം ആ വീട്ടിൽ നാട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ആ ടീച്ചറാണ് ഈ പറയുന്നത്, ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് ആ കിട്ടുന്നത് നിങ്ങൾക്ക്, ആ ടീച്ചറാണ്. അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയാം, എൻ്റെ വൈഫ് ടീച്ചറാണ്, അല്ലെങ്കിൽ അമ്മായിമ്മ പറയാം, അവൾ ഇന്ന സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ ചെവിയിലോട്ട് കേൾക്കണം. പിന്നെ നിങ്ങളുടെ മക്കൾക്ക് അഭിമാനത്തോടു കൂടി പറഞ്ഞൂടെ, എൻ്റെ അമ്മ ഇന്ന സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ന ടീച്ചറാണ് എന്ന് പറയണ്ടേ. അതൊക്കെ ഒന്ന് സ്വപ്നം കാണണേ. ഈ ഒരു സമയത്ത് നമ്മളെപ്പോലുള്ളവരല്ലേ ജോലി കയറിയിരിക്കുന്നത്, പക്ഷെ ആ ഇറങ്ങുന്ന സമയം അവർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് പൂർണ്ണമായും കേന്ദ്രീകരിച്ച് പഠിച്ച് റിവിഷൻ നടത്തണം. 5 മുതൽ 10
വരെയുള്ള സ്കൂൾ ടെസ്റ്റുകൾ വീണ്ടും 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 റിവിഷൻ നടത്തണം. അതുപോലെ മാത്സിൽ ചിലർക്ക് സ്പീഡപ്പ് ഇല്ലായിരിക്കും, സ്പീഡപ്പ് ഉണ്ടാക്കി എടുക്കണം. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഉത്തരം പെട്ടെന്ന് രീതിയിൽ പ്രാക്ടീസ് ചെയ്തോണം. പ്രാക്ടീസ് അല്ലാതെ എനിക്കിത് മാത്സ് അറിയാം, ചിലർ മാത്സ് അങ്ങ് മാറ്റിവെക്കും, അത് ആ മാർക്ക് പോകുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് മാത്സിന്റെ കാര്യത്തിലൊന്നും ഒരു അപ്പീലും നിങ്ങൾ വിചാരിക്കരുത്. ദൈവം നിങ്ങളോട് എടുത്തു പറയുകയാണ്, ഇപ്പം നല്ലൊരു ടൈം നിനക്ക് തന്നിരിക്കുകയാണ്, ഈ ടൈമിൽ നിന്റെ മാക്സിമം അപാകതകൾ മാറ്റുക, നിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് നീ തിരിച്ചറിഞ്ഞ് മാറ്റിയെടുത്തു. ഒക്കെ അപ്പോൾ നിനക്ക് പരീക്ഷയും കൂടെ വിളിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും റിവിഷൻ നടത്തി വിശ്വാസത്തോടെ ഹാളിലേക്ക് കയറാൻ കഴിയും. അതാണ് ചെയ്യേണ്ടത് കേട്ടല്ലോ. ഓരോരുത്തരോടും എനിക്ക് അതാ പറയാനുള്ളത്, കിട്ടും, കിട്ടാതൊന്നും ഇരിക്കില്ല. പക്ഷെ നമ്മുടെ പോക്ക്, നമ്മൾ പോകുന്ന ഓരോ ദിവസവും പോകുന്ന ആ പോക്ക് കറക്റ്റ് പാതയിലാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചോണം കേട്ടോ. ആവശ്യകത നില. അതുപോലെ ആൺകുട്ടികളോട് എടുത്തു പറയാനുള്ളത്, അഭിമാനത്തോടെ ഇറങ്ങി തിരിച്ചാൽ നല്ലൊരു അധ്യാപകൻ സ്കൂളിൽ ചെന്ന് അഭിമാനത്തോടെ മക്കളെ ഓരോരുത്തരൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലയോടെ. ആ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ആ സ്കൂളിലെ കുട്ടികളുമായിട്ട് പാട്ടും മേളവും ടൂറ് കൊണ്ടുപോകുന്നതും അവർക്ക് പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവന്നത് എക്സിബിഷന് വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിയുന്നത്, അതുപോലെ യൂത്ത് ഫെസ്റ്റിവലിന് ഈ കുട്ടികളെ ചെണ്ട് ചെയ്യുന്നത്, മറ്റ് പ്രോഗ്രാമുകൾ കൊച്ചു കൊച്ചു ഓരോ ദിവസത്തെ പ്രോഗ്രാമുകൾ, ഗാന്ധി ജയന്തി പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന പ്രോഗ്രാമുകൾ, പരിസ്ഥിതി ദിന പ്രോഗ്രാം, ഇതിലെല്ലാം നമുക്കാണ് ഇൻവോൾവ് ആവേണ്ടത്. നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓരോ ദിവസം ഇന്ന സ്കൂളിലെ ആ അധ്യാപകൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പൊതുവേ പറയാറില്ലേ, അതുപോലെ വേണം നിങ്ങളോടും പറയാനുള്ളത്. നമ്മൾ സ്കൂളിൽ കയറിയതിന് ശേഷം നമ്മളുടേതായ ഒരു പേര് ആ സ്കൂളിനുണ്ടായിരിക്കണം. ആ അധ്യാപകൻ അല്ലെങ്കിൽ ആ അധ്യാപിക വന്നതിന് ശേഷമാണ് ഇവിടെ മാറിയത്, അല്ലാതെ പഴയ പോലെ മറ്റുള്ളവരെ കണക്ക് ആവരുത്. അത് ആവണ്ടേ? ആവണമെങ്കിൽ ഈ ഒരു സമയത്ത് പഠിച്ചേ പറ്റുള്ളൂ. ഓരോരുത്തരോടും സന്തോഷത്തോടുകൂടി നല്ല രീതിയിൽ നിന്ന് പഠിച്ചോ. ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നല്ല രീതിയിൽ പഠിക്കത്തില്ലേ? പഠിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. പിന്നെ എൻട്രിയിൽ നല്ല ക്ലാസ്സുകളാണ് ഫോളോ ചെയ്യുന്നത്, നല്ല അധ്യാപകരാണ്, അവരോടൊപ്പം നിങ്ങൾക്ക് പോകാം. പിന്നെ ഞാനും ഒരു മെൻ്ററായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. എനിക്ക് പറ്റുന്ന ആഴ്ചയിൽ നിങ്ങൾക്ക് കൂടെ റിവിഷനും കൊണ്ട് തരുന്നുണ്ട്. അതുപോലെ മറ്റ് സാറുമാരും റിവിഷനുമായിട്ട് വരുന്നുണ്ട്. ഒരു മെൻ്റർ എല്ലാ ദിവസവും നിങ്ങൾക്ക് പോർഷൻ ഇട്ട് തരും. ആ പോർഷൻ ഇട്ട് മെൻ്റർ എല്ലാ ദിവസവും അതുകൊണ്ട് പോർഷൻ ഇട്ട് തരും. 180 ദിവസത്തെ മെൻ്റർഷിപ്പോടുകൂടി എൻ്റെ ക്ലാസ്സും അവിടെ നടക്കുന്നുണ്ട്. വീക്കിലി 4 ലൈവെങ്കിലും ഞാനും വരും, മറ്റ് സൈക്കോളജി സാറും മറ്റ് സാറുമാരും എല്ലാം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സാറുമാരും എല്ലാം ലൈവായിട്ട് വരും. അതുപോലെ ഞാൻ പറ്റുന്ന ദിവസം എല്ലാ റിവിഷനും കൊണ്ടുവരും. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരും. മെൻറ്റർ എന്നെ കൂടാതെ വേറെ മെൻറ്ററും ഉണ്ടായിരും. അന്നേരം പോർഷൻ ഇട്ട് തരും. രാത്രികളിൽ അതിൻ്റെ ഒരു പരീക്ഷയൊക്കെ നടത്തും കേട്ടല്ലോ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. വരുന്ന LPUP പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? മികച്ച ഒരു അധ്യാപകനും അധ്യാപികയും ആകാൻ വേണ്ടി കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുകയല്ലേ? ആ ആഗ്രഹം തീർച്ചയായിട്ടും നേടണം ഈ വരുന്ന പരീക്ഷയിലൂടെ. എൻട്രിയിൽ എൻ്റെ നേതൃത്വത്തിൽ LPUP പരീക്ഷകൾക്കായി ഒരു ഗോൾഡ് ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. സിലബസ് അനുസരിച്ച് പൂർണ്ണമായും കവർ ചെയ്ത് സ്കൂൾ ടെസ്റ്റുകൾ അതേപോലെ കവർ ചെയ്ത് മാത്സും ആനുകാലികവും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പഠിച്ച് മുന്നേറാം. എപ്പോൾ നമുക്കിനി ഒരുമിച്ച് മുന്നേറാം. മികച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് എത്രയും പെട്ടെന്ന് ജോലി നേടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. നമുക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എന്ന് നോക്കേ. താഴെ പറയുന്നതിൽ പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലെ ശരിയായ ജോഡി ഏതെന്നാണ്. രണ്ട് പഴശ്ശി വിപ്ലവങ്ങളല്ലേ ഇവിടെ നടന്നത്. പഴശ്ശി വിപ്ലവത്തിലെ രണ്ടെണ്ണമാണ്. പഴശ്ശിയുടെ കേന്ദ്രം എവിടെയാണ്? പുരളിമല അല്ലേ. പഴശ്ശിയുടെ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ പുരളിമലയാണ് നമ്മൾ പറയുന്നത്. പഴശ്ശിരാജയുടെ മൊത്തപ്പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നല്ലേ അറിയപ്പെടുന്നത്. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ, പഴശ്ശിരാജ സ്മാരകം മാനന്തവാടി, പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹിൽ, പഴശ്ശിരാജ അണക്കെട്ട് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ്. രണ്ട് പഴശ്ശി വിപ്ലവങ്ങളാണ് നടന്നത്. ആദ്യത്തത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പ്രകാരം നികുതി ചുമത്തല് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം എന്തായിരുന്നു? രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പ്രധാന കാരണം ഏതെന്ന് ചോദിച്ചാൽ വയനാട് പിടിച്ചടക്കലായിരുന്നു അല്ലേ. പഴശ്ശിരാജയെ സഹായിച്ച തലക്കൽ ചന്തു അല്ലേ. ഈ തലക്കൽ ചന്തുവിന്റെ സ്മാരകം എവിടെയാണ്? തലക്കൽ ചന്തുവിന്റെ സ്മാരകം പനമരത്തുണ്ട്, വയനാട് ജില്ലയിൽ പനമരത്തുണ്ട് എന്നറിയാം അല്ലേ. പഴശ്ശിരാജ എന്ന കൊല്ലപ്പെട്ട ഡേറ്റ്, പഴശ്ശിരാജ കൊല്ലപ്പെട്ട ഡേറ്റ് നിങ്ങൾക്കറിയാം. 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത് അല്ലേ. 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്. പഴശ്ശിരാജ കേരള സിംഹം എന്ന് വിളിച്ചതാരാ? സർദാർ KM പണിക്കരാണ് അല്ലേ. സർദാർ KM പണിക്കർ രാജ്യസഭയിലേക്ക് നോമിനി
നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി സർദാർ കെ എം പണിക്കർ. അതുപോലെ ഫസൽ അലിയിലെ 1953 വന്ന ഫസൽ അലി കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി സർദാർ കെ എം പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയിലൂടെ 1956 വന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും സർദാർ കെ എം പണിക്കർ. അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചതാര? സർദാർ കെ എം പണിക്കരാണ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, എന്നാ പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്? 1805 നവംബർ 30. മൂന്ന് പഴശ്ശി വിപ്ലവങ്ങളുടെ കാലഘട്ടം ഏതാ? 1792-97, 800-805. ശരിയാണോ തെറ്റാണ്? 93-98 800-804 അല്ല. 1993-96 800-805 ആണോ അല്ല. 1993-97 ഒന്നാം പഴശ്ശി വിപ്ലവം, 1800-1805 രണ്ടാം പഴശ്ശി വിപ്ലവം. ഓർമ്മ വേണേ? അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97, രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805. പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഹരിഹരൻ അല്ലെ? ഹരിഹരനാണ്. തിരക്കഥാകൃത്താണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. സംഗീതം കൊടുത്തത് ഇളയരാജ, ശബ്ദമിശ്രണം നമ്മുടെ റസൂൽ പൂക്കുട്ടി. ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ പഴശ്ശിരാജയെ കുറിച്ച്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെടുന്നു? ക്യൂണിഫോം ലിപി ഏത് സംസ്കാരമാണ്? ഈജിപ്ഷ്യൻ ആണോ? അല്ല. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഏത് ലിപിയാ? ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. പിന്നെ ഏതാണ്? മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിലാണ് ഏത് ലിപി എന്ന് പറയുന്നത്? ക്യൂണിഫോം ലിപി എന്ന് വിളിക്കുന്നത്. മെസ്സപ്പട്ടോമിയ, സുമേറിയക്കാരനെ അകത്ത് വരുന്ന ഒരു സംസ്കാരമാണ് മെസ്സപ്പട്ടോമിയ. രണ്ട് നദികൾക്കിടയിലെ സംസ്കാരം എന്നല്ലേ മെസ്സപ്പട്ടോമിയ അറിയപ്പെടുന്നത്? യൂഫ്രട്ടീസ്, തൈഗ്രീസ് അല്ലേ? യൂഫ്രട്ടീസ്, തൈഗ്രീസ് എന്നീ നദികൾക്കിടയിൽ വന്ന സംസ്കാരമാണ് മെസ്സപ്പട്ടോമിയ. മെസ്സപ്പട്ടോമിയയിലെ ലോകത്തിലെ ആദ്യത്തെ നഗരമായ ഉർ ഉള്ളത്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഉർ. അവിടെയല്ലേ ആദ്യത്തെ നിയമദാതാവ്? ലോകത്തിലെ തന്നെ ആദ്യ നിയമദാതാവ് മെസ്സപ്പട്ടോമിയല. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല് എന്നറിയപ്പെടുന്നത് നിയമം കൊണ്ടുവന്ന ഹമ്മുറാബി അല്ലേ? ഹമ്മുറാബി, ലോകത്തിലെ ആദ്യ നിയമദാതാവ് ഹമ്മുറാബി. പിന്നെ സിഗുറാത്തുകൾ എന്ന് പറയുന്ന ആരാധനാലയം മെസ്സപ്പട്ടോമിയ. മെസ്സപ്പട്ടോമിയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? മെസ്സപ്പട്ടോമിയുടെ ഇപ്പോഴത്തെ പേര് ഇറാഖ് എന്നതാണ്. മെസ്സപ്പട്ടോമിയുടെ ഇപ്പോഴത്തെ പേരെന്താ? ഇറാഖ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ നഗരമായ ഉർ മെസ്സപ്പട്ടോമിയയിലാണ്. സിഗുറാത്തുകൾ എന്ന ആരാധനാലയം മെസ്സപ്പട്ടോമിയയിലാണ്. പിന്നെ മെസ്സപ്പട്ടോമിയുടെ പുതിയ പേര് ഇറാഖ് എന്നായിരുന്നു. മെസ്സപ്പട്ടോമിയുടെ ലിപിയുടെ പേര് ക്യൂണിഫോം ലിപി എന്നായിരുന്നു. മെസ്സപ്പട്ടോമിയൻ സംസ്കാരം രണ്ട് നദികൾക്കിടയിലെ സംസ്കാരം എന്ന് വിളിക്കുന്നു. ഏതായിരുന്നു രണ്ട് നദികൾ? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. വെങ്കലയുഗ സംസ്കാരങ്ങളെല്ലാമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഹൈറോഗ്ലിഫിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫറോവമാർ, മമ്മി അല്ലെ, മമ്മി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ നൈലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരം നമ്മുടെ ഇന്ത്യയിൽ നടന്നതാ അല്ലെ? ഇന്ത്യയിലെ ആ ഹാരപ്പയിലെ ലിപി ചിത്രലിപി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ചിത്രലിപി എന്ന സിന്ധു നദീതട സംസ്കാരത്തിന്റെ മറ്റൊരു പേരല്ലയുടെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്, അതൊന്ന് ഓർത്ത് നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കെ. താഴെ പറയുന്ന ലോഹങ്ങളുടെ അയിരുകളിൽ തെറ്റായ ജോഡി ഏതെന്ന്? ലോഹങ്ങളുടെ അയിരുകൾ അത് പഠിച്ചിട്ട് പോണേ. അതല്ല, അലൂമിനിയം, ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്തിൻ്റെയാണ്? അലൂമിനിയത്തിൻ്റെയാണ്. ഗലീന ലെഡിൻ്റെയാണ്. ഗലീന എന്തിൻ്റെ അയിരാണ്? ലെഡ്. അലൂമിനിയം, ബോക്സൈറ്റ്, ഗലീന, ലെഡ്. സിന്നബാർ, സിന്നബാർ മെർക്കുറി. സിന്നബാർ എന്തിൻ്റെയാണ്? മെർക്കുറി. അപ്പൊ ബോക്സൈറ്റ്, അലൂമിനിയം, ഗലീന, ലെഡ്, സിന്നബാർ, മെർക്കുറി. കലാമിൻ, കലാമിൻ എന്തിൻ്റെയാണ്? സിങ്ക്. തെറ്റുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. ബോക്സൈറ്റ്, അലൂമിനിയം, ഗലീന, ലെഡ്, സിന്നബാർ, മെർക്കുറി, കലാമിൻ, സിങ്ക്. ഇനിയും പറയാലോ. മോണോസൈറ്റ് എന്തിൻ്റെയാണ്? മോണോസൈറ്റ്, തോറിയം അല്ലേ, തോറിയം, മോണോസൈറ്റ്. ഇൽമനൈറ്റ് എന്തിൻ്റെ? ഇൽമനൈറ്റ്, ടൈറ്റാനിയം. മോണോസൈറ്റ്, തോറിയം, ഇൽമനൈറ്റ്, ടൈറ്റാനിയം. ബിസ്മത്ത് അറേറ്റ് ആണ് സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ ബിസ്മത്ത് അറേറ്റ്. അതുപോലെ വെള്ളിയുടേത് അർജന്റൈറ്റ് അല്ലേ. മാലക്കൈറ്റ് എന്തിൻ്റെ? മാലക്കൈറ്റ്, ചെമ്പിൻ്റെയാണ് മാലക്കൈറ്റ്. ഓക്കെ, പിച്ച് ബ്ലെൻഡ് എന്തിൻ്റെയാണ്? പിച്ച് ബ്ലെൻഡ്, പിച്ച് ബ്ലെൻഡ് യുറേനിയത്തിന്റെയാണ്. പിച്ച് ബ്ലെൻഡ് എന്ന്. അപ്പൊ ഇതിൽ തെറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, ഇതിൽ തെറ്റൊന്നും ഇല്ല, എല്ലാം ശരിയാണ് എന്നതായിരുന്നു ഉത്തരമായിട്ടെല്ലാം. ഇനി വോട്ടവകാശം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി എന്ന്. 1989 ഇത് നിലവിൽ വരുന്നത്. 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭേദഗതി ഏതാണ്? 61-ാം ഭേദഗതി പ്രകാരം അല്ലെ. 60, രാജീവ് ഗാന്ധി സർക്കാരാണ് ഇത് കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. കൂറുമാറ്റ നിരോധന
നിയമം 1985 കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് രാജീവ് ഗാന്ധി. അപ്പൊ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നു, നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് രാജീവ് ഗാന്ധി. അതുപോലെ വോട്ടവകാശം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ചത് രാജീവ് ഗാന്ധി. എന്നാണ് 1989 61 ഭേദഗതി പ്രകാരം. ഇദ്ദേഹമാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത്. നല്ലൊരു ക്വസ്റ്റ്യൻ. പ്രാഥമിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് ആരായിരുന്നു? നമ്മുടെ രാജീവ് ഗാന്ധി സർക്കാരാണ് ഒത്തുവച്ചിരിക്കുക. അടുത്തത് നമ്മുടെ 7 October എന്റെ ക്ലാസിന്റെ ടൈം ജോയിൻ ചെയ്യാനുള്ളത്. ഇടവിട്ട് ഞാനും ഒന്ന് മോട്ടിവേഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. കറക്റ്റ് എല്ലാ ദിവസവും ടോപ്പിക്കുകൾ ഇട്ട് തരും. സയൻസിൻ്റെതായ സാറുമാരെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. പിന്നെ മാക്സിമം എൻ്റെ പറ്റുന്ന റിവിഷനും കൂടെ, മാക്സിമം ഓരോ ടോപ്പിക് അനുസരിച്ച് റിവിഷനും കൂടെ തരാം. അപ്പം ഉള്ളവർ ചേരുക, ഇല്ലാത്തവർ മറ്റേ നോർമൽ എടുത്തായാലും തീർച്ചയായിട്ടും അത് പഠിച്ച് തീർത്ത് വെക്കണം. പോർഷൻ വെച്ച് വെച്ച് ചെയ്യുക കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അടുത്തത് അപ്പം 61 പേര്, താഴെ പറയുന്ന നവോത്ഥാന സംഘടനകളിൽ അവരുടെ സ്ഥാപകരിൽ തെറ്റായ ജോഡി ഏത്? കേരളത്തിലെ നവോത്ഥാന സംഘടനകൾ നമുക്ക് നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പൊയ്കയിൽ യോഹന്നാൻ. ശരിയാണോ? ആണ്. 1909 ഇത് വരുന്നത്. പൊയ്കയിൽ യോഹന്നാന്റെ മറ്റൊരു പേര് പറഞ്ഞേടെ കുമാരഗുരുദേവൻ അല്ലേ. കുമാരഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സമത്വ സമാജം, ആഗമാനന്ദ സ്വാമിയാണോ? അല്ല, വൈകുണ്ഠ സ്വാമിയാ അല്ലേ. സമത്വ സമാജം, വൈകുണ്ഠ സ്വാമി. 1836 വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം. സഹോദര സംഘം സ്ഥാപിച്ചതാരാ? സഹോദരൻ അയ്യപ്പൻ തന്നെ. 1917 സാധുജന പരിപാലന സംഘമാരുടെ അയ്യങ്കാളി. 1907 അപ്പൊ സാധുജന പരിപാലന സംഘം, 1907 അയ്യങ്കാളി. സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ 1917. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ 1909. ഉത്തരം കിട്ടുമല്ലോ. സമത്വ സമാജം സ്ഥാപിച്ചതാരാട? 1836 വൈകുണ്ഠ സ്വാമി ആയിരുന്നു വരേണ്ടത്. അപ്പൊ അവിടെയാണ് അത് തെറ്റ് വരേണ്ടത്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ഏത് എന്നാ ചോദിച്ചത്? ഏറ്റവും വലിയ രണ്ടാമത്തെ, ഒന്നാമത്തത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ് ഒന്നാമത്തെ ഉപഗ്രഹം. അപ്പൊ ലോകത്തിലെ അല്ലെ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? വ്യാഴത്തിന്റെ ഗാനിമീഡ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാ? ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം, അത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് രണ്ടാമത്തെ ഉപഗ്രഹം. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തത് നമ്മൾ പറയേണ്ടത് വ്യാഴത്തിന്റെ ഗാനിമീഡ്. രണ്ടാമത്തെ ഏതാണ്? ശനിയുടെ ടൈറ്റൻ. പിന്നെ രണ്ടെണ്ണം കിടക്കുന്നുണ്ടോ? ഫോബോസും ഡീമോസും. അത് ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ്. ചൊവ്വയുടെ ഉപഗ്രഹം, ചുവന്ന ഗ്രഹം ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം. പച്ചഗ്രഹം ഏതാ? യുറാനസ്. പച്ചഗ്രഹം യുറാനസ്. നീലഗ്രഹം ഭൂമി അല്ലേ. പച്ചഗ്രഹം യുറാനസ്, നീലഗ്രഹം ഭൂമി. ഉരുളുന്ന ഗ്രഹം ഏതാ? അതും യുറാനസ്. വലയങ്ങളുള്ള ഗ്രഹം ഏതാ? ശനിയാണ്. വലയങ്ങളുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് അപ്പോ 7 October അതിന്റെ എപ്പോഴും എപ്പോഴും സാറ് ഞങ്ങൾ ഇതിനെ കുറിച്ച് അങ്ങ് പറയുന്നത് ഞാൻ നേരത്തെ കണ്ടതല്ലേ, പിന്നെ ഇത് സാറ് ഇതിനെ കുറിച്ച് പറയട്ടല്ലോ. അതിനാൽ ഇത് ഞാൻ അറിഞ്ഞില്ല എങ്ങനെയൊക്കെ വരുമെന്ന് ഇടയ്ക്ക്. ഓക്കെ, തീർച്ചയായിട്ടും അത് ചിലവർ പിന്നെ ചിലവർ ഇപ്പൊ പകുതിക്കൊക്കെ വെച്ചൊക്കെ കാണാൻ നിൽക്കുമല്ലോ, അതുകൊണ്ട് അതായിരിക്കും പല. അപ്പോൾ 7 October എൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ് നോക്കാം. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റേച്ചൽ കാഡ്സന്റെ പ്രധാന കൃതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. റേച്ചൽ കാഡ്സൺ, DDTയുടെ കീടനാശിനിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്ത കൃതിയാണ് സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം അല്ലെ. നിശബ്ദ വസന്തം ആരുടെയാണ്? റേച്ചൽ കാഡ്സൺ. DDTയുടെ കീടനാശിനിയുമായി ബന്ധപ്പെട്ട കൃതിയാണ്, ഓർത്തു വെച്ചിരിക്കുക. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെയാണ്? സ്റ്റീഫൻ ഹോക്കിംഗ് അല്ലെ. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഒറ്റ വൈക്കോൽ വിപ്ലവം ആരുടെ കൃതിയാ? മസനോവ് ഫുക്കുവോക്ക. മറന്നു പോരുതേ, ഒറ്റ വൈക്കോൽ വിപ്ലവം ആരുടെയാ? മസനോവ് ഫുക്കുവോക്ക. ഒരു കുരുവിയുടെ പതനം ആരുടെയാ? സലീം അലി അല്ലെ. ഫാളോ സ്പാരോ ആരുടെയെന്ന് ചോദിച്ചാൽ സലീം അലി. അപ്പൊ റേച്ചൽ കാഡ്സന്റെ പ്രശസ്ത കൃതി ഏതാണ്? നിശബ്ദ വസന്തം എന്ന് പറയുന്നത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെയെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ ഹോക്കിംഗ്. ഒറ്റ വൈക്കോൽ വിപ്ലവം ആരുടെയെന്ന് ചോദിച്ചാൽ മസനോവ് ഫുക്കുവോക്കയാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത, താഴെ പറയുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വർഷങ്ങളിൽ കാലഗണന ക്രമത്തിൽ എഴുതി വെക്കാൻ ആരാണ് ഇതിൽ ആദ്യം നടന്നതെന്ന്? ഓരോന്ന് വർഷങ്ങളൊന്ന് പറഞ്ഞു നോക്കേ. സൈമൺ കമ്മീഷൻ എന്നാണ്. സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 27, ഇന്ത്യയിൽ വന്നത് 28. സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 27, ഇന്ത്യയിൽ വന്നത് 28. നിയമലംഘന പ്രസ്ഥാനം എന്നാണ്. നിയമലംഘന പ്രസ്ഥാനം 1930 കേട്ടോ. 1930 നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിക്കുന്നത്.
ഗാന്ധിജിയുടെ രണ്ടാമത്തെ ജനകീയ സത്യാഗ്രഹമാണ് നിയമലംഘന പ്രസ്ഥാനം. 1930 ഗാന്ധിജിയുടെ രണ്ടാമത്തെ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. 30 ഗാന്ധിജിക്ക് നിയമലംഘന പ്രസ്ഥാനം നടത്താൻ തീരുമാനിച്ച അന്ന് ആശയം കൊടുത്തതാരെന്ന് ചോദിച്ചിട്ടുണ്ട്. തോറോ, ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന ആളാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് കൊടുത്തത്. സ്വരാജ് പാർട്ടി എന്നാന്ന് ചോദിച്ചാൽ 1923 രണ്ടു പേർ ചേർന്ന് രൂപീകരിക്കുന്നത്. മോത്തിലാൽ നെഹ്റുവും നമ്മുടെ സി ആർ ദാസും ചേർന്ന് 1923 രൂപീകരിച്ചതാണ് സ്വരാജ് പാർട്ടി. റൗലറ്റ് ആക്ട് എന്ന് ചോദിച്ചാൽ 1919 അല്ലെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാടെ റൗലറ്റ് ആക്ട് ആണ്. ആരെയും വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുന്ന നിയമമല്ലേ റൗലറ്റ് ആക്ട്. 1919 സ്വരാജ് പാർട്ടി 23 നിയമലംഘന പ്രസ്ഥാനം 30 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 27-28 ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. കുഴപ്പമില്ലല്ലോ. ഗാന്ധിജിയുടെ ആദ്യ ജനകീയ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നിസ്സഹകരണ പ്രസ്ഥാനം 20. രണ്ടാമത്തെ ജനകീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നിയമലംഘന പ്രസ്ഥാനം 30. ഗാന്ധിജിയുടെ ആദ്യ കൃതി ഏതാണ്? ഹിന്ദു സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതാ? ചമ്പാരൻ 17 ഇന്ത്യയിലാണ്. അല്ലാതെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്കയിൽ. ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം 17 ചമ്പാരൻ. ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹം 18 അഹമ്മദാബാദ് മിൽപ്പണിമുടക്ക്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം 19 റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യ ജനകീയ സത്യാഗ്രഹം എന്ന് വിളിക്കുന്നത് 20 നിസ്സഹകരണ പ്രസ്ഥാനം. ഓർമ്മയുണ്ട്, അത് ഇത്രയും. അപ്പൊ ഇവിടെ ഓർഡർ എങ്ങനെയാണ്? 1 അല്ലെ, ഡി പിന്നെ സി പിന്നെ എ പിന്നെ ബി. ശരിയാണോ? ആണ്. ഡി എന്ന് പറഞ്ഞാൽ റൗലറ്റ് ആക്ട് 19, പിന്നെ സി സ്വരാജ് പാർട്ടി 23, പിന്നെ എ സൈമൺ കമ്മീഷൻ 27, നിയമലംഘന പ്രസ്ഥാനം 30 എന്നായിരുന്നു നമുക്ക് വരേണ്ടത്. ഓക്കെ, അത് ഇത്രയുമായിരുന്നു ആൻസർ. ഡി സി എ ബി എന്ന് പറയുന്നതാണ്. കുഴപ്പമില്ലല്ലോ. കൊച്ചു ക്വസ്റ്റ്യനുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ തന്നെ, അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് പോവുക, റിവിഷൻ കൊണ്ടുവരിക. ടോപ്പിക്ക് തീർന്നെങ്കിലും പഠിച്ചു തീർന്നാലും ഇന്ന ദിവസം അത് റിവിഷൻ കൊണ്ടുപോകണമെന്ന് നിങ്ങളെ ബുക്കിൽ എഴുതി വെച്ച് തന്നെ പോകണം കേട്ടോ. ഇന്ന ദിവസം റിവിഷൻ കൊണ്ടുവന്ന് അത് മാക്സിമം പഠിക്കും എന്ന രീതിയിൽ കൊണ്ടുപോകുക. കിട്ടുവന്നേ, നിങ്ങൾക്ക് കിട്ടുക, ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. അല്ലാതെ ഒരു സാറ് വന്ന് സപ്പോർട്ട് ചെയ്ത് ആ കയറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ കയറണ്ടേ? അല്ല, എന്നും ഉണരണം. ഉണരുക എന്ന് പറഞ്ഞാൽ എന്നും ഒരു ബോധം ഉണ്ടാകണം. ഞാൻ ഇതിനാണ് ഇന്നലെ ഇത്രയും തീർത്തു, ഇന്ന് ഞാൻ അതിനേക്കായി തീർക്കുകയാണ്. ഇത്രയും നേരത്തെ തീർത്ത് ഈ ഒരു വർഷമൊന്നും ഇതിനായിട്ടൊന്ന് മാറ്റി വെച്ചു. ഓക്കെ, ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളതല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ ഇച്ചിരി കഷ്ടപ്പെടുക. ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇന്ന ടോപ്പിക്കാണ് തീർത്തതെന്ന് വരിക കേട്ടോ. പിന്നെ റിവിഷൻ, സ്കൂൾ ടെസ്റ്റ് നല്ലോണം നോക്കണേ. മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് മൈനസ് മാർക്ക് കുറയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. മാക്സിമം തൊഴിവാർത്ത തൊഴിവീതിയിലൊക്കെ വരുന്ന ടെസ്റ്റുകൾ, അല്ലാതെ എൻട്രി ആപ്പിൽ തന്നെ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകൾ കിടപ്പുണ്ട്. അത് ചെയ്ത് ശീലിച്ച് ഇപ്പം തെറ്റുകൾ കുറഞ്ഞു വരും കേട്ടോ. വിശ്വാസം ഉണ്ടാകണം. അല്ലാതെ നിങ്ങളിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പരാജയം ഉണ്ടാവും. നിങ്ങളിൽ വിശ്വാസം ഉണ്ട്, പോരായ്മകൾ എന്തോ ആയിക്കോട്ടെ, അത് മറച്ചു വെക്കുക. അത് ഒരാളടുത്തും പറഞ്ഞോ മറ്റുള്ള അടുത്ത് ഇങ്ങനെ എനിക്ക് മാത്സ് ഒട്ടും കിട്ടുന്നില്ല, സയൻസ് കിട്ടുന്നില്ല, വർഷങ്ങൾ ഇതൊന്നും പറയണ്ട. വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ഈ 90% ആൾക്കാർക്കും ഉണ്ടാവുന്ന ഡൗട്ടുകളാണ് നിങ്ങൾക്കും ഉള്ളത്. അതായത് വർഷങ്ങൾ തിരിഞ്ഞു പോകുന്നു, സയൻസിലെ വേടുകളൊന്നും തിരിഞ്ഞു കിട്ടുന്നില്ല, മാത്സ് ചെയ്താൽ സ്പീഡപ്പില്ല, അന്നേരം എനിക്കറിയാം, പക്ഷേ ഹാളിലിരുന്ന് ചോദ്യം കാണുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് നടന്നാൽ നിങ്ങൾ അവിടെ വിഷമിച്ച് നിങ്ങൾ ഇരിക്കത്തേ ഉള്ളൂ. അത് കണക്കൂട്ടി തീരുമാനിച്ച് മാക്സിമം അതിൻ്റെ രീതിക്ക് പോകുന്നവർ തീർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, എടുത്തെടുത്ത് പഠിക്കുക. എല്ലാവിധ ആശംസകളും. സിലബസ് മുമ്പിൽ ഉണ്ടാവണം. പോർഷൻ തീരുന്നത് ടിക്കിട്ട് മാറ്റിയിട്ട് റിവിഷൻ അതിൻ്റെ ഡേറ്റ് കൊണ്ടുവന്ന് മുൻകൂട്ടി കൊണ്ടുപോവുക. എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാകും. സപ്പോർട്ട് ചെയ്യുക, പറ്റുന്നവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, അല്ലാതെ നോർമൽ ബാച്ചായാലും കാണുക. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ഒരു ചെറിയൊരു ലൈവ് ക്ലാസ്സുമായിട്ട് റെക്കോർഡഡ് ക്ലാസ്സുമായിട്ട് ഞാൻ കുറച്ച് പരിചയപ്പെടുത്താനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. പരീക്ഷ എടുക്കുമ്പോൾ കൂടുതൽ തരാം. ഇപ്പോൾ ഇടവിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.